ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ചാള എന്ന് പറയുന്ന മത്തിയൊക്കെ എന്ന് പറയുന്ന ഒരു മീനുണ്ടല്ലോ, ആ മീനിൻ്റെ മുട്ടയാണിത്. അതിന് പരിഞ്ഞിലെന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കുന്നെന്നോ അല്ലെ തോരൻ വെക്കുന്ന എന്നൊക്കെ നമ്മളാണ് പറയുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പം പകുതി സബോളയും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ഇത്തിരി ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പച്ചമുളക് ഇപ്പോൾ ഇതിനകത്ത് എടുക്കുന്നില്ല. നമ്മൾ ഇച്ചിരി കുരുമുളക് കൂടിയാണ് ഇടുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന പാത്രം നന്നായിട്ട് ചൂടായിരിക്കുവാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുകും കൂടെ വിട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് ഈ കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ചെയ്യാം. ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കാം. നമ്മുടെ ഈ സബോളയും ഇഞ്ചിയും കറിവേപ്പില എല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് മൂപ്പിക്കാം. ഇപ്പം ഈ സബോളയും വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും കടുകും എല്ലാം കൂടെ ഇപ്പം കടുകൊക്കെ നേട്ട പൊട്ടിയതാണ്. ഇതെല്ലാം നന്നായിട്ട് ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഇപ്പോൾ മൂത്ത് കിടക്കുവാണ്. ഇതിലേക്ക് നമ്മളിട്ട് കൊടുക്കുന്നത് ഇത്തിരി മഞ്ഞപ്പൊടിയാണ്. ഇത്രയും മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്. ഇതിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അടുത്ത് നമ്മൾ ഇടുന്നത് ഇതിലേക്ക് ഇച്ചിരി പിന്നെ കുരുമുളക് പൊടിയായിട്ട് തന്നെയാണ് ഇടുന്നത്. ഇവിടെ ഇട്ട് കഴിഞ്ഞ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ഇതിലേക്ക് നമ്മുടെ തേങ്ങ തിരുവിങ്കുകൾ ഇട്ട് കൊടുക്കാം. നമ്മളിത് ചെയ്യുമ്പോൾ ഇച്ചിരി എരിവോടെയാണ് നമ്മളിത് ചെയ്യുന്നത്. അതാണ് പിന്നെ പച്ചമുളക് ഒഴിവാക്കാന്ന് വെച്ച് പച്ചമുളകിന് വലിയ എരിവ് ഇല്ലാതെ എടുക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഈ തോരൻ എടുക്കുന്നത് ഇച്ചിരി ഇച്ചിരി എരിവൊക്കെ ഉള്ള വെച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മളതിനകത്തൊരു തുള്ളി മുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെത്രയേ ഉള്ള എന്താ സ്പൂണിൽ ഇങ്ങനെ വറ്റി പിടിച്ചിരിക്കുന്നുണ്ടെന്നുള്ള അങ്ങനെ തോന്നുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ആശാനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തുമ്മലൊക്കെ വരുന്നുണ്ട്. നമ്മളീ കുളിപ്പിച്ച് വെച്ചിരിക്കുന്ന കുട്ടപ്പനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്താ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ചിലപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലാതെയാണെങ്കിൽ ഒന്ന് പൊട്ടും എണ്ണ. ഒന്ന് നന്നായിട്ട് എണ്ണ ഉണ്ടെങ്കിൽ ഭയങ്കര പൊട്ടിത്തെറിക്കരുത്. നമ്മൾ പൊരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതുപോലെ തിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇത്തിരി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു തുള്ളി ഗരം മസാലപ്പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് ഇട്ടി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വിട്ടൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. എന്തായാലും നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. നമ്മൾ ചിക്കി തന്നെ എടുത്ത ചിക്കി എന്ന് പറയും, ചിലർ ചോരൻ വെച്ചെന്ന് പറയും. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ നമ്മൾ എങ്ങനെ വെച്ചെന്ന് പറഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഈ പരിഞ്ഞിലൊക്കെ ഇഷ്ടം പരിഞ്ഞെന്ന് മുട്ടയിലൊക്കെ പറയും. പലരും മത്തിക്കകത്ത് മത്തി എന്ന് ഞങ്ങളുടെ ഇവിടെയൊക്കെ മത്തി എന്നാണ് പറയുന്നത്. അതുപോലെ പരിഞ്ഞിലെന്നും പറയും. പിന്നെ അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇഷ്ടമില്ലാത്തത് നമ്മൾ ഏതൊക്കെ രീതി എങ്ങനെയൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് കാണുമ്പോൾ തന്നെ അവർക്കൊക്കെ ഒരു ഇഷ്ടക്കുറവ് തന്നെ തോന്നും. പക്ഷേ ഇത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, എൻ്റെ ആറ്റിക്കുട്ടിനെ പോലെ ഉള്ളവരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഇതുപോലെ ഈ മത്തിയുടെ മുട്ടയൊന്ന് കൂടുതൽ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇത് നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. കറക്റ്റ് ഉപ്പുമൊക്കെയാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് ഉപ്പ് ഇപ്പോൾ കണ്ട് കാണത്തില്ല നിങ്ങൾ ചേർക്കുന്നത്. ഞാൻ ഇതിനകത്തല്ല ചേർത്ത്, നമ്മൾ അത് കഴുകി ക്ലീൻ ആക്കി വെച്ച് കഴിയുമ്പോൾ ഇച്ചിരി ഉപ്പ് പുരട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേറെ നമുക്ക് വെക്കേണ്ട കാര്യം പുരട്ടിയിടേണ്ട കാര്യമില്ല. അത് കറക്റ്റ് ഉപ്പായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.